BBC ഡോക്യുമെന്ററിയുടെ ആദ്യ പ്രദർശനം കേരളത്തിൽ തിരുവനന്തപുരം ലോ കോളേജിൽ നടന്നു. കോളേജ് അധികൃതരുടെ നിർദ്ദേശം മറികടന്നാണ് പ്രദർശനം നടന്നത്. തിരുവനന്തപുരത്ത് വന്ന ദീപു രേപതിയുടെ റിപ്പോർട്ട് കാണാം. സമൂഹ മാധ്യമങ്ങളിൽ നിന്നെല്ലാം ലിങ്കുകൾ നീക്കം ചെയ്യപ്പെടുന്ന BBC ഡോക്യുമെൻ്ററി, അതിൻ്റെ ആദ്യ ഭാഗത്തിൻ്റെ പ്രദർശനം ഇപ്പോൾ കേരളത്തിൽ ആദ്യമായി നടന്നിരിക്കുന്ന തിരുവനന്തപുരം ലോ കോളേജിലാണ്. ഏതാണ്ട് 200-ലേറെ വിദ്യാർത്ഥികളാണ് ലോ കോളേജിലെ ഒരു ഹാളിൽ ഈ ഒരു ഡോക്യുമെൻ്ററി പ്രദർശനം കണ്ടത്. SFI യൂണിറ്റ് കമ്മിറ്റിയാണ് ഈ പ്രദർശനം സംഘടിപ്പിച്ചത്. SFI ഭാരവാഹികൾ നമ്മളോടൊപ്പം ചേരുന്നു. എന്തുകൊണ്ട് നിങ്ങൾ ഈ ഡോക്യുമെൻ്ററി ഇവിടെ പ്രദർശിപ്പിച്ചു? എന്തുകൊണ്ട് ഈ ഡോക്യുമെൻ്ററി പ്രദർശിപ്പിച്ചു എന്ന് ചോദിച്ചാൽ അതിനുള്ള ഏറ്റവും ലളിതമായിട്ടുള്ള ഉത്തരം ഇത് യൂണിയൻ ഗവൺമെൻറ് ഇത് ബാൻ ചെയ്തു എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഈ പ്രദർശിപ്പിക്കാനുള്ള ഏറ്റവും വലിയ നമ്മുടെ തീരുമാനം. അതിൻ്റെ അകത്ത് കൃത്യമായിട്ട് ഈ ഗുജറാത്ത് വർഗീയ ലഹളയുമായിട്ട് ബന്ധപ്പെട്ട് മോദിയുടെ പരാമർശങ്ങളും എല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് വിദ്യാർത്ഥികളിലോട്ട് എത്തിക്കണം എന്നുള്ളത് SFI ഏറ്റവും ഉറച്ച തീരുമാനം തന്നെയാണ്. വിദ്യാർത്ഥികൾ അത് കണ്ട് മനസ്സിലാക്കണം എന്നുള്ളത് തന്നെയാണ്. ഈ അനുമതി കിട്ടിയിട്ടാണ് നിങ്ങൾ പ്രദർശിപ്പിച്ചത്? അത് അനുമതി ഇല്ലായിരുന്നു? പ്രിൻസിപ്പലിനോട് മുൻകൂറായിട്ട് അനുമതി ചോദിച്ചിരുന്നു. SFI യൂണിറ്റ് കമ്മിറ്റി നേതൃത്വത്തിൽ തന്നെ ഇങ്ങനെ ഒരു പ്രദർശനം നടക്കുന്നു. ഇന്നലെ ക്ലാസ് ക്യാമ്പിൻ അടക്കം ഇറങ്ങി വിദ്യാർത്ഥികളെ അതിസംബോധന ചെയ്ത് തന്നെയാണ് SFI മുന്നോട്ട് പോയത്. ഇത് ഒരു ഇങ്ങനെ ഒരു പ്രദർശനം നടത്തുമെന്ന് SFI യൂണിറ്റ് കമ്മിറ്റി മുൻകൈ എടുത്താണ് തീരുമാനിച്ചത്. അപ്പോൾ പ്രിൻസിപ്പലിനെ മുൻകൂറായിട്ട് അനുമതി ചോദിച്ചു, പക്ഷേ അദ്ദേഹം അനുമതി കൃത്യമായിട്ട് ഒഫീഷ്യലായിട്ട് അനുമതി തന്നിട്ടില്ലായിരുന്നു. നിങ്ങൾ നടത്താൻ വേണമെങ്കിൽ നടത്തിക്കോളൂ, പക്ഷേ നടപടിയൊന്നും സ്വീകരിക്കുമ്പോൾ എന്തോ അതൊന്നും SFI വിഷയമല്ല. ഞങ്ങൾ എന്തും ഇതിനെ ഇത് ആസ്പദമായി സംഭവിക്കുന്ന എന്ത് നടപടിയും സ്വീകരിക്കാൻ SFI യൂണിറ്റ് കമ്മിറ്റി തയ്യാറാണ്. ഓക്കെ, ഇനി കൂടുതൽ വിദ്യാർത്ഥികൾ കാണാനുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതൽ പ്രദർശനം സംഘടിപ്പിക്കും? തീർച്ചയായിട്ടും ഇനിയും കാണാനുള്ള വിദ്യാർത്ഥികളുണ്ടെങ്കിൽ അവർക്ക് വീണ്ടും പ്രദർശനം നൽകാൻ തന്നെയാണ് SFI യൂണിറ്റ് കമ്മിറ്റിയുടെ നിർദ്ദേശം. തീർച്ചയായിട്ടും കേരളത്തിൽ ആദ്യമായി പ്രദർശനം നടന്നത് തിരുവനന്തപുരം ലോ കോളേജിലാണെന്നുള്ള പ്രത്യേകതയും ഉണ്ട്. തിരുവനന്തപുരം ലോ കോളേജിൽ നിന്നും ദീപു രേവതി, മനോരമ ന്യൂസ്.